സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാം ഡൊമിനിക്കൻ സന്യാസസഭയെ പരിചയപ്പെടുകയായിരുന്നല്ലോ. ഡൊമിനിക്കൻസ്, ഒളിഞ്ഞും തെളിഞ്ഞും പലരും അവരെ വിളിക്കുന്ന ഒരു ചെല്ലപ്പേരുണ്ട്, ഡൊമിനിക് കാനേസ് എന്ന്, ദൈവത്തിന്റെ നായ്ക്കളെന്നർത്ഥം. ഇന്ന് നാം ചില നായ്ഭാവങ്ങളെ പരിചയപ്പെടുന്നുണ്ട് ഈ ധ്യാനവീതിയിൽ. ഇംഗ്ലീഷിൽ നിശ്ചയദാർഢ്യത്തെയും സ്ഥിരോത്സാഹത്തെയും കുറിക്കാൻ ഡോഗ്ഡ്ലി എന്നൊരു ക്രിയാവിശേഷണവുമുണ്ട്. ഒരു ഡോഗ് നായ്ബലമുള്ള പദമാണത്. ദൈവത്തിന്റെ ഈ വിശ്വസ്ത ഭാവം ഒരു വേട്ടനായുടെ രൂപകത്തിൽ അവതരിപ്പിച്ച വിഖ്യാതമായൊരു കവിതയുമുണ്ടല്ലോ, ഫ്രാൻസിസ് തോംസന്റെ ദ ഹൗണ്ട് ഓഫ് ഹെവൻ. ആ ഫൗണ്ട് ഇസ് ബ്ലൈൻഡ് ഇസ് വീക്കസ്റ്റ്, ഐ ആം ഹീ ഹൂം തൗ സീക്കസ്റ്റ്, തൗ ഡ്രൈവസ് ലവ് ഫ്രം ദീ ഹു ഡ്രൈവസ് മീ. അന്ധനും ബലഹീനനുമായിരിക്കുമ്പോൾ നീ എനിക്ക് എന്നും അരുമയായിരുന്നു, നീ തേടുന്നയാൾ ഞാൻ തന്നെ. എന്നെ വെടിയുമ്പോൾ നീ നിന്നിലെ സ്നേഹത്തെ തന്നെയാണ് വെടിയുന്നത്. ഇന്ന് സംഖ്യ 13-14 അധ്യായങ്ങൾ. മോശ ഓരോ ഗോത്രത്തിൽ നിന്നും ഒരാളെ വീതം, അങ്ങനെ 12 പേരെ വാഗ്ദത്ത ദേശത്ത് രഹസ്യ നിരീക്ഷണം നടത്താൻ അയക്കുകയാണ്. രണ്ട് കാര്യങ്ങളാണ് അവർക്കറിയേണ്ടിയിരുന്നത്: അവിടുത്തെ ആളുകൾ ശക്തരാണോ അല്ലയോ, ദേശം നല്ലതാണോ അല്ലയോ. ചാരന്മാർ അങ്ങനെ 40 ദിവസം പിന്നിട്ട് വരുന്നുണ്ട്. ആ ദേശത്ത് വളർന്ന ഫലവർഗ്ഗങ്ങളും അവർ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അവർ പറയുന്നു, ദേശം വളരെ നല്ലതാണ്, വിളസമൃദ്ധവുമാണ്, പക്ഷേ അവിടെ ആളുകൾ ഭയങ്കരന്മാരാണ്, മല്ലന്മാർ. അവരുടെ മുൻപിൽ ഞങ്ങൾ പുൽച്ചാടികളെ പോലെ തോന്നി. അവർക്കും അങ്ങനെയായിരിക്കും ഞങ്ങളെക്കുറിച്ച് തോന്നിയത് എന്ന്. ശരിയാണ്, മല്ലന്മാരെ കാണുമ്പോൾ, ശക്തരെ കാണുമ്പോൾ നമ്മുടെ ശരീര വലിപ്പം ചെറുതാണല്ലോ എന്ന് നമുക്ക് തോന്നാം, ശക്തി കുറവാണല്ലോ എന്നും. സ്വാഭാവികം. എന്നാൽ അവർക്കും നമ്മളെക്കുറിച്ച് അങ്ങനെയാണ് ചിന്തയെന്ന് തോന്നാൻ നമുക്ക് ന്യായമില്ല. അതുകൊണ്ട് തന്നെയാണ് റബ്ബികൾ പറയുന്നത്, ഈ രണ്ടാമത്തെ പ്രസ്താവനം ദൈവത്തിന് ഉചിതമായി തോന്നിയില്ല എന്ന്. കാരണം ദൈവം പറയുകയാണ്, അവരുടെ മുൻപിൽ ഞാൻ നിങ്ങളെ എത്ര മഹത്തായി പ്രതിഷ്ഠിച്ചുവെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലയോ. ആത്മനിന്ദയുടെ ഈ തിരതള്ളലിൽ ആത്മഹത്യാപരമായ നിലപാടുകളിലേക്ക് കൂപ്പുകുത്തുകയാണ് ഇസ്രായേൽ. പക്ഷേ ഹൗവർ എന്നൊരു ഈ പ്രയോഗം വെറും പക്ഷേ മാത്രമല്ല, അത് കഠിനമായൊരു വാക്കാണെന്ന് യഹൂദഗുരുവായ നഗ്മാനിഡസ് നിരീക്ഷിക്കുന്നുണ്ട്. ദേശം നല്ലതായിരിക്കാം, പക്ഷേ ജനം ഭീകരന്മാരാണ് എന്ന് പറയുമ്പോൾ, പക്ഷേ എഫെസ് എന്ന വാക്ക് ശൂന്യത, സീറോ, നിഹിലിനെ കുറിക്കുന്നതാണ്. പക്ഷേ എന്ന ആ ധ്വനിയിൽ ദൈവത്തിന്റെ പദ്ധതികളും വാഗ്ദാനങ്ങളും എല്ലാം ശൂന്യമായി പോയി എന്നൊരു ധാർഷ്ട്യം നിറഞ്ഞ മാനുഷിക തീർപ്പാണ് മുഴങ്ങുന്നത്. ശൂന്യതാവാദം, നിഹിലിസം എന്ന മാനുഷിക ചിന്തകളുടെയും തത്വചിന്തകളുടെയും ദീർഘചരിത്രത്തിൽ ഇത് തിണർത്ത് കിടപ്പുണ്ട്. വ്യക്തിപരമായ സവിശേഷതകളെ അത് ഹനിച്ചു കളയുന്നു, അനൈഹിലേഷൻ. ജീവിതത്തിന്റെ ആന്തരികതയെയും അർത്ഥതലങ്ങളെയും അത് ഹനിച്ചു കളയുന്നു. ദൈവം പകരുന്ന നന്മകളുടെ നിറവുകളെയും, ഒബ്ജക്റ്റീവ് ഗുഡ്നസ്, അത് ഹനിക്കുന്നു. യുദ്ധഭയം മാത്രമല്ല ഇവിടെ ഇസ്രായേലിനെ ഗ്രസിക്കുന്നത്. ഇസ്രായേലിന്റെ ചരിത്ര ദൈർഘ്യങ്ങളിൽ പടർന്നു കിടക്കുന്ന അസ്തിത്വ ഭയങ്ങൾ കൂടിയാണത്, എക്സിസ്റ്റൻഷ്യൽ ഫിയേഴ്സ്. സംശയത്തിന്റെയും വിശ്വാസരാഹിത്യത്തിന്റെയും നേർസന്ധതിയായി വളർന്നേറുന്ന ഒരു എക്സിസ്റ്റൻഷ്യൽ ഫിയർ, ഒരു നിതാന്ത ഭയം. അതുകൊണ്ട് തന്നെയാണ് അവർ എന്നും ഭയപ്പെട്ട് നിലകൊള്ളുന്നത്. ഈജിപ്തിൽ വെച്ച് മരിച്ചു പോകുന്നതാണ് ഇതിനേക്കാൾ നല്ലതെന്ന് അവർ അതുകൊണ്ടാണ് ചിന്തിക്കുന്നത്. മരണമല്ലാതെ മറ്റൊരു ഉപായമില്ലാത്തതുപോലെയാണ് അവരുടെ സംസാരം. ആത്മഹത്യാപരമായൊരു ദൈവനിരാസമാണത്. അവർ മോശയെയും അഹ്റോനെയും കല്ലെറിയാനായി ഓങ്ങുന്നു. ദൈവത്തിന് നേരെ തന്നെയാണ് ഇവർ കല്ലെറിയാൻ തുനിയുന്നതെന്ന് കരുതപ്പെടുന്നുണ്ട്. നമുക്കൊരു നേതാവിനെ തിരഞ്ഞെടുത്ത് ഈജിപ്തിലേക്ക് മടങ്ങാമെന്നവർ തീരുമാനിക്കുകയാണ്. ഒരു രാഷ്ട്രീയ മാനം കൈവരുന്നു ഇവിടെ. ഈജിപ്തിലേക്കുള്ള ഈ പിൻവലിവാണ് ഇസ്രായേലിന്റെ ഒരു സ്ഥായിയായ ഭാവം. യുദ്ധഭയങ്ങളുടെ ചിറകിൽ അത് തിരതള്ളുന്നുവെന്ന് മാത്രം. പുറപ്പാട് സംഭവത്തിന്റെ ആരംഭത്തിൽ തന്നെ ദൈവത്തിന്റെ ആത്മഗതത്തിൽ ഈ മനോഭാവം അവർക്കുള്ളതായി ദൈവത്തിന് അറിയാമെന്നത് വ്യക്തമാണ്, പുറപ്പാട് 13-17. അതുകൊണ്ടാണ് ഈ പ്രലോഭനവും യുദ്ധഭീഷണിയും ഒഴിവാക്കാനായി ദൈവം അവരെ അല്പം വളഞ്ഞ വഴിയിലൂടെ വാഗ്ദത്ത ഭൂമിയിലേക്ക് നയിക്കുന്നത്. എന്നിട്ടും ഇത്ര വഴി പിന്നിട്ടിട്ടും ഇത്ര ദുർഘടമായ പാതകൾ മുന്നേറി വന്നിട്ടും അവർ ഇതാ വീണ്ടും ഈജിപ്തിലേക്ക് തിരിയണമെന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എളുപ്പവഴിയിലൂടെയാണ് ദൈവം അവരെ കൊണ്ടുവന്നിരുന്നതെങ്കിൽ എത്ര തിടുക്കത്തോടെ അവർ ഈജിപ്തിലേക്ക് മടങ്ങുമായിരുന്നു എന്നാണ് ഗുരുവായ റാഷി ചോദിക്കുന്നത്. ഇതേ മനോഭാവമാണ് പിൽക്കാലത്ത് ഇസ്രായേൽ രാജാക്കന്മാരെ വാഴിക്കുമ്പോൾ ഇഴ ചേർത്ത മനോഭാവം. അതിൻ്റെ ഒരു പ്രാഗ്രൂപമാണ് ഇന്ന് ആ പ്രസ്താവനയിൽ നിറയുന്നത്. നമുക്ക് നേതാക്കന്മാരെ തിരഞ്ഞെടുത്ത് ഈജിപ്തിലേക്ക് മടങ്ങാമെന്ന് പറയുമ്പോൾ, ഒരു ജനതയെന്ന രീതിയിലും വ്യവസ്ഥാപിത സമൂഹം എന്ന രീതിയിലും രാഷ്ട്രമെന്ന നിലയിലും ഇസ്രായേലിൻ്റെ ആത്മബോധത്തിൽ ഈയൊരു ചിന്ത നിഴൽ വീഴ്ത്തുകയാണത്രേ. ഇന്ന് സങ്കീർത്തനം 106 ഈ കളങ്കത്തെ ഇസ്രായേലിൻ്റെ ചരിത്രഗതിയിൽ നിന്ന് വായിച്ചെടുക്കുകയാണ്. പുറപ്പാട് മുതലും മരുഭൂമിയിലെ യാത്രയിലൂടെയും പിന്നെ രാജ്യം സ്ഥാപിച്ചപ്പോഴുമെല്ലാം ദൈവത്തെ മറക്കുന്ന ഒരു കളങ്കം. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ ഓർമ്മ, സാക്കാർ എന്ന ഗഹനമായ ദൈവാനുഭവത്തെ.
നാസികളുടെ കയ്യിലെ യഹൂദ കൂട്ടക്കൊലയുടെ ഓർമ്മയുണർത്തുന്ന ഹോളോകോസ്റ്റ് മെമ്മറി ഒരു വിശുദ്ധയാണ് നമുക്കിന്ന് വിശുദ്ധ എഡിത് സ്റ്റൈൻ. ലോകം കണ്ട വലിയ തത്വജ്ഞാനികളിൽ ഒരുവളായിരുന്നു ആ വിശുദ്ധ. യഹൂദ വംശത്തിൽ പിറന്ന് ഒരു നിരീശ്വരയായി ജീവിച്ച് തന്റെ യൗവനകാലത്ത് അവൾ മാനസാന്തരം വന്ന് കത്തോലിക്കാ വിശ്വാസം സ്വീകരിച്ച് കർമ്മലിത സന്യാസിനി സഭയിൽ കുരിശിന്റെ പുകഴ്ചയുടെ തെരേസ എന്ന പേര് സ്വീകരിച്ച് പ്രവേശിക്കുകയാണ്. പേരുപോലെ തന്നെയാണ് അവളുടെ ജീവിതം. കുരിശിന്റെ മുദ്രയായിരുന്നു അവളുടെ ജീവിത പ്രമാണം. അപരണിലേക്ക് തുറന്നിട്ട ഒരു ജീവിത ശൈലിയായിരുന്നു അത്. അവരുടെ തത്വശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ നിറഞ്ഞിരുന്ന എംപതി, സഹാനുഭൂതി, അപരനോടുള്ള തുറവി എന്ന ജീവിത വീക്ഷണം അങ്ങനെ ജീവിതാവിഷ്കാരം തന്നെയായി അവൾ മാറ്റി. ഔഷ്വിറ്റ്സ് നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ ഗ്യാസ് ചേംബറിൽ ബിഷപ്പ് ശ്വസിച്ച് കൊല്ലപ്പെടാനാണ് അവൾ വിധിക്കപ്പെട്ടത്. അങ്ങനെ ഭസ്മമാക്കപ്പെടുകയും ചെയ്യുന്നു. എന്നിട്ടും ആ ഭസ്മത്തിൽ നിന്ന് ജീവന്റെ ഉയർപ്പ് പോലെ, പ്രത്യാശയുടെ ഉണർനെഴിൽപ്പ് പോലെ അവൾ വരുന്നു. തന്റെ ജനമായ ഇസ്രായേലിന്റെ തളർന്നുലയുന്ന, ദൈവത്തെ മറക്കുന്ന, ഭയപ്പെടുന്ന ആത്മബോധത്തിന്റെ ബദൽ പോലെ ഇതാ ഒരു ഇസ്രായേൽ പുത്രി. അവൾക്ക് രക്ഷപ്പെടാനൊരു പഴുതി ലഭിച്ചിരുന്നു, പക്ഷേ അവൾ അത് ഉപയോഗിച്ചില്ല. അപ്പോൾ അവൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ജ്ഞാനസ്നാനം സ്വീകരിച്ചത് തടിതപ്പാനുള്ളൊരു വഴിയായി ഞാൻ സ്വീകരിക്കുന്നത് ഉചിതമല്ല. എന്റെ സഹോദരി സഹോദരന്മാരോട്, അതായത് യഹൂദരോട് താതാത്മ്യം പ്രാപിച്ചില്ലെങ്കിൽ ഒരർത്ഥത്തിൽ എന്റെ ജീവിതം ശൂന്യമായി പോകുമെന്ന്. സംഖ്യാപുസ്തകത്തിൽ നാം കാണുകയായിരുന്നല്ലോ ഈ ശൂന്യതയുടെ നിഴലാട്ടം. ആ ശൂന്യതാബോധത്തിന്റെ വിപരീതമാണ് ഈ വിശുദ്ധയുടെ ആത്മനിരാസത്തിന്റെ ആഴം. അവൾ തന്നെ തന്നെ ശൂന്യയാക്കിക്കൊണ്ട് ക്രിസ്തീയ ജീവിതത്തിന്റെ സമ്പൂർണ്ണ മാനങ്ങളെ സ്പർശിക്കുന്നു. അല്ലാതെ അതൊരു മോഹഭംഗമോ നിരാശയോ ജീവിത തകർച്ചയോ സ്നേഹനിരാസമോ അല്ല. അതുകൊണ്ടാണല്ലോ അവൾ എപ്പോഴും പറയുന്നത്, സത്യവും സ്നേഹവും ഇടകലരാത്തതെല്ലാം വിനാശകരമായ നുണകളായി മാറുമെന്ന്, ഡിസ്ട്രക്റ്റീവ് ലൈസ്. അവളൊരു സത്യാന്വേഷിയായിരുന്നു, തത്വജ്ഞാനി. അവൾ കണ്ടെത്തിയ സത്യങ്ങൾ അവളെ കുരിശിന്റെ സ്നേഹത്തിലേക്ക് അടുപ്പിച്ചു. അങ്ങനെ അവളുടെ വിജ്ഞാനത്തിന്റെ ആ തികവ് കുരിശിന്റെ ജ്ഞാനത്തികവായി അവൾ ഭാഷാന്തരപ്പെടുത്തി സ്വന്തം ശരീരത്തിൽ രക്തസാക്ഷിയായിക്കൊണ്ട്. ക്രിസ്തു സ്നേഹം എങ്ങനെ മനുഷ്യ സ്വാതന്ത്ര്യവുമായി ഇഴചേരുന്നുവെന്ന് കാണിച്ചുകൊണ്ട് അവൾ മനുഷ്യന്റെ അന്തസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സത്യത്തിന്റെ ശോഭ ഒളിമങ്ങാതെ കാത്തുകൊണ്ട് ധാർമ്മികതയെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിലകൊള്ളുകയും നമ്മെ പഠിപ്പിച്ചു തരികയും ചെയ്യുന്നു. ഈ ലോകത്തിന്റെ സമ്പ്രദായങ്ങളും വ്യവസ്ഥകളും ചിന്താഗതികളും മനുഷ്യനെ ശൂന്യതയിലേക്ക് തള്ളിവിടുന്നതാണെന്ന് ആധുനിക കാലഘട്ടത്തിന്റെ ഒരു മുഖമുദ്രയാണ്. ഈ കാണുന്നതിനപ്പുറം, ജീവിക്കുന്നതിനപ്പുറം അതിശയങ്ങളുണ്ട്, ട്രാൻസെൻഡൻസ്, അർത്ഥതലങ്ങളുണ്ട്, സാക്ഷാത്കാരങ്ങളുണ്ട് എന്ന ഓർമ്മ ഈ ശൂന്യതാവാദം നമ്മിൽ നിന്ന് അടർത്തി മാറ്റുന്നു. നാം നമ്മുടെ തന്നെ മരണത്തിന്റെ ദൃക്സാക്ഷികളായി അങ്ങനെ നിസ്സംഗതയോടെ നിലകൊള്ളാൻ വിധിക്കപ്പെടുകയാണ്. മ്യൂട്ട് സ്പെക്ടേറ്റേഴ്സ് ഓഫ് അവർ ഓൺ ഡെത്ത്. ഇന്ന് സംഖ്യാപുസ്തകത്തിൽ മരണഭയത്താൽ അതിമരണത്തിലേക്ക് ഓടിയെടുക്കുന്ന ജനത്തെപ്പോലെ ഈ ശൂന്യതാ ബോധത്തെ കടത്തിവെട്ടിക്കൊണ്ട് ദൈവിക സത്യങ്ങളെ തിരിച്ചറിയാനും ആവിഷ്കരിക്കാനും നമ്മെ നവമായി ക്ഷണിച്ച ഒരു പ്രബോധന രേഖയാണ് വിശുദ്ധ ജോൺ പോൾ രണ്ടാമന്റെ ഫിദേസ് എത് റാസിയോ എന്ന ചാക്രിക ലേഖനം വിശ്വാസവും യുക്തിയും. 1998 ഇത് പ്രസിദ്ധീകരിച്ചതിന് തൊട്ടുപിന്നാലെയാണ് എഡിത് സ്റ്റൈനെ പാപ്പ ഒരു വിശുദ്ധയായി പ്രഖ്യാപിക്കുന്ന വിവാദപരമായ നീക്കം നടത്തിയത്. രണ്ടും ചേർത്ത് വായിക്കണമെന്നാണ് സാരം. അതിനു മുൻപ് 1995 ജീവന്റെ സുവിശേഷം ഇവാഞ്ചേരിയും വീത്ത എന്നൊരു പ്രബോധനം, 1993 വേരിതാതിസ് സ്പ്ലെൻഡോർ സത്യത്തിന്റെ ശോഭ എന്നതും. ഇവ മൂന്നും ജീവനെയും മനുഷ്യമഹത്വത്തെയും ഉയർത്തിപ്പിടിച്ച സത്യാന്വേഷണത്തിന്റെ പ്രകാശരേഖകളായിരുന്നു. ലവ് ആൻഡ് ലൈഫ്, എഡിത് സ്റ്റൈന്റെ ജീവിത പ്രമാണം പോലെ. ഇന്ന് ജനം തിന്മയുടെ മുൻപിൽ അലറി വിളിക്കുന്നതും ഈ സത്യത്തിന്റെയും സ്നേഹത്തിന്റെയും ശോഭയും ഉണ്മയും തിരിച്ചറിയാത്തതുകൊണ്ടാണ്. ഗ്രന്ഥകാരനായ ഡാൻ സാട്ര പറഞ്ഞതുപോലെ, വെറി ഈസ് എ മിസ്യൂസ് ഓഫ് ഇമാജിനേഷൻ. ആകുലത എന്നത് നമ്മുടെ ഭാവനാസങ്കല്പങ്ങളുടെ വികലമായ പ്രയോഗമാണ്. സംഖ്യാപുസ്തകത്തിൽ ദൈവിക സത്യങ്ങളെ മാനിക്കാതെ പരക്കം പായുന്ന, ആശങ്കപ്പെടുന്ന മാനുഷിക ഭാവനകളെയും സങ്കല്പങ്ങളെയും നാം കാണുന്നുണ്ടല്ലോ. തിന്മയുടെ കിരാതമൂർത്തിയെപ്പോലെ നിലകൊണ്ട ഒരു സ്വേച്ഛാധിപത്യത്തെ വെല്ലുവിളിച്ച വിശുദ്ധയാണ് എഡിത് സ്റ്റൈൻ. മരണത്തിന്റെ മേധാവിത്വത്തിനെതിരെ ഒറ്റയാൾ പോരാട്ടം നടത്തിയവൾ, എ സെയിന്റ് ഓഫ് ആന്റി ടോട്ടലിറ്റേറിയനിസം. ഇത് ഇസ്രായേലിന്റെ ആത്മബോധങ്ങളുടെ ഉണർത്തുപാട്ടായി മാറി. നാം മുൻപേ കണ്ടതുപോലെ മരണഭയത്തിന്റെ ചരിത്രപരമായ ഞരമ്പോട്ടങ്ങളെ അതിലംഘിച്ചവൾ. തുടക്കത്തിൽ നായ്ക്കളെ പരാമർശിച്ചിരുന്നല്ലോ, ഇനി അതിലേക്ക് വരാം. 12 ചാരന്മാരിൽ 2 മാത്രമാണ് ഒരു പ്രതിവികാരം, കൗണ്ടർ പാഷൻ ഉണർത്തുന്നത്, ഒരു ജീവോന്മുഖമായ ആവേശം. എല്ലാവരും ആവർത്തിച്ച് പറയുകയാണ് ശൂന്യതയെക്കുറിച്ച്, ഇത് വിഫലമായി പോകുമെന്ന്, ഈ വാഗ്ദത്തദേശത്തിലേക്ക് ഒരിക്കലും കടക്കാനാകില്ല എന്ന്. പക്ഷേ ഈ 2 മാത്രം ദൈവത്തിന്റെ കരബലത്തെയും കാരുണ്യത്തിന്റെ സമൃദ്ധിയെയും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നു ജോഷുവയും കാലേബും. ജോഷുവ എന്നാൽ യേശു എന്ന പേര് തന്നെയാണ്. കാലേബ് എന്നാൽ ഹൃദയമുള്ളവനെന്നർത്ഥം. നാം മുൻപൊരിക്കൽ ധ്യാനിച്ചിട്ടുള്ളതുപോലെ നായ എന്നൊരർത്ഥം കൂടി അതിനുണ്ട്.
നായയെപ്പോലെ ഹൃദയസമർപ്പണം, ലോയൽറ്റി ഉണ്ടെന്നാണ് അത് വായിച്ചെടുക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ യേശുവും ഒരു നായും ഇതാ കാനാൻ ദേശത്തിൻ്റെ പടിവാതിൽക്കൽ കാത്തു നിൽക്കുകയാണ് എന്ന് സുവിശേഷം മത്തായി 15:21 മുതൽ. ഒരു കാനാൻകാരി യേശുവിൻ്റെ അടുത്ത് തൻ്റെ മകൾക്കായി പിശാച് ബാധയിൽ നിന്ന് മോചനം ആവശ്യപ്പെട്ടു വരുന്നുണ്ട്. യഹൂദർ കാനാൻകാരെയും മറ്റ് വിജാതീയരെയും നായ്ക്കളെന്ന് വിളിച്ചിരുന്നത് ഓർമ്മിപ്പിക്കാനെന്നോണം അവളെ നായ എന്ന് നാഥൻ തഞ്ചത്തിൽ സൂചിപ്പിക്കുന്നുമുണ്ട്. ഇവിടെയും ഇതാ യേശുവും ഒരു നായും, അതും കാനാൻ ദേശത്തിൻ്റെ വിളമ്പിൽ. പക്ഷേ അവൾ വിടുന്നില്ല. നായ്ക്കളിലേക്കുള്ള അവകാശം മതി തനിക്ക് എന്നവൾ ആവർത്തിച്ച് പറയുകയാണ്. തുടക്കത്തിൽ നമ്മൾ കണ്ടതുപോലെ ഡോഗ്ഗ്ലി സ്ഥിരോത്സാഹത്തോടെ അവൾ നിലകൊള്ളുന്നു. കർത്താവ് അവളുടെ മുൻപിൽ അടിപതറുന്നതുപോലെയായി. കാരണം കർത്താവിനറിയാം സ്നേഹത്തിൻ്റെ ഈ കാർക്കശ്യ ബുദ്ധിയുടെ ആഴം. കാരണം അവൻ തന്നെയും അങ്ങനെയാണ്. ആ സ്ത്രീയുടെ ഹൃദയ വഴികൾ അവന് മനസ്സിലാകും. മനുഷ്യരുടെ പ്രണയാർദ്രതകളെ കുറിക്കുന്ന ഒരു ഹോർമോണാണ് ഓക്സിറ്റോസിൻ, സന്തോഷത്തിൻ്റെ ഹോർമോൺ. സ്നേഹമുള്ളവരുമായി ഇടപഴകുമ്പോൾ നായ്ക്കളുടെ തലച്ചോറിലും ഇതുതന്നെയാണ് ഉദ്ദീപിപ്പിക്കപ്പെടുന്നതെന്ന് ഗവേഷകർ പറയുന്നുണ്ട്. സ്നേഹവിശ്വസ്തയുടെ ഒരു രാസമുദ്ര പോലെ, കെമിക്കൽ സിഗ്നേച്ചർ. പുറപ്പാടിൻ്റെ ആരംഭത്തിൽ തൻ്റെ കൽപ്പനകളെ പകർന്നു നൽകുമ്പോൾ നാഥൻ തന്നെ തന്നെ വെളിപ്പെടുത്തിയത് ഞാനൊരു അസഹിഷ്ണുവായ ദൈവമെന്നാണ്, എ ജലസ് ഗോഡ്. പ്രണയ തീവ്രതയെ കുറിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഇത് പരിഗണിക്കപ്പെടുന്നത്. പുറപ്പാട് 24. ഇന്ന് സങ്കീർത്തനം 106:24 ദൈവം നൽകിയ ആ ദേശത്തെ ലാൻഡ് ഓഫ് ഡിസൈർ എന്നാണ് വിളിക്കുന്നത്. പ്രണയാഭിലാഷങ്ങളുടെ ഭൂമി, ദൈവഭൂമി, സ്വർഗഭൂമി. ആ കാനാൻകാരി ഇന്ന് നാഥനിൽ നിന്ന് ആ അവകാശമാണ് പിടിച്ചു വാങ്ങുന്നത്. പണ്ടൊരിക്കൽ ഒരു ജോഷുവ അല്ലെങ്കിൽ യേശു കാനാൻ പിടിച്ചടക്കി. ഇന്നിതാ ഈ കാനാൻകാരി യേശുവിനെ പിടിച്ചടക്കുകയാണ്. അതുകൊണ്ടാണ് മറ്റെങ്ങുമില്ലാത്ത വിധം ഇവളുടെ വിശ്വാസത്തെക്കുറിച്ച് നാഥൻ ഉദ്ഘോഷിക്കുന്നത്, മഹത്തരമാണത് എന്ന്. മെഘാലി, ഇന്നലെ നമ്മുടെ വിശ്വാസങ്ങളെ അല്പവിശ്വാസമെന്ന് വിളിച്ച അതേ അതിരങ്ങളാൽ.